ഹലോ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഹവ് ആർ യു? മഴവിൽ ജീവിതം എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. ഇന്നലെ പാല് തിളച്ച് തൂയതിനെ കൊണ്ട് നോക്ക്, അടുക്കളയെല്ലാം ക്ലീൻ ക്ലീനായി, നല്ല വൃത്തിയാക്കലായിരുന്നു. ഇന്നലെ അടുക്കള മാത്രമല്ല, ഞങ്ങളുടെ ഫ്ലാറ്റ് മുഴുവൻ ക്ലീനാക്കി. ഭാവിയും കൂടിയിട്ടോ, ഭാവിയാണ് മൊത്തം മഫൊക്കെ ഇട്ടിട്ട് തുടച്ചത്. നന്നായി മോപ്പിട്ട് തുടച്ചു ബാബ. ഞാനും ഇവിടെയൊക്കെ നന്നായി ക്ലീനാക്കി. ഇതാ ഞങ്ങൾ ചെറുനാരങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബാബക്കും കുറച്ച് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ കൊണ്ട് ഉണ്ടാക്കണം. പിന്നെ ഇതാ നെല്ലിക്ക ഉപ്പിലിടണം, സുറുക്കയിലിട്ട് വെക്കാനാണ്. ബാബക്ക് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്, ഉപ്പിലിട്ടതൊക്കെ തിന്നാൻ. ഇതാ രാവിലെ തന്നെ കട്ടൻ തിളപ്പിക്കുകയാണ്, പൊടിയിടട്ടെ. ഇതുപോലെ തന്നെ രാവിലെകളിൽ ഒരു ഡേ ഇൻ ലൈഫ്, രാവിലെ തുടങ്ങി രാത്രി വരെയുള്ള ഒരു ദിവസം. ചോദിക്കുന്നുണ്ട് എല്ലാവരും, ഒരുപാട് പേര് പറഞ്ഞ് കമൻസൊക്കെ ഇടലുണ്ട്, ഡേ ഇൻ ലൈഫ് പിടിക്കൂ. പക്ഷെ അതെങ്ങനെ? ഇതാ ഇപ്പം ഞാൻ കട്ടൻ ഉണ്ടാക്കാൻ തന്നെ, അല്ലെങ്കിൽ വാവനെ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് വാവനെ കൊണ്ടും പിടിപ്പിക്കണം. വാവ ഉറങ്ങാണ് കേട്ടോ, എഴുന്നേറ്റിട്ടില്ല. എന്തൊരു നിഷ്കളങ്കമായ ഉറക്കല്ലേ ബാബ. ബാബൻ്റെ ഉറക്കം അങ്ങനെയാണ്. ബാബുണ്ടല്ലോ ഒരു പോസിൽ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ആ പോസിൽ ഒരു 3-4 മണിക്കൂർ അങ്ങനെ കിടക്കും. അതിൽ നിന്നും പിന്നെ മാറില്ല. ഞാനൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് മാറൂലേ. ഞാൻ രാവിലെ തന്നെ അതേ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടൽക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂരി ഉണ്ടാക്കണം ബാബ എഴുന്നേൽക്കുമ്പോഴത്തേനും. പിന്നെ ഒരു പെട്ടി തൈരുണ്ട്, തൈര് 20 രൂപേൻ്റെ തൈരാണ്, നമുക്ക് നല്ല തൈര്, കട്ട തൈര്, ഒരു കാച്ചലോ. പിന്നെ പഴഞ്ചോറ് രാവിലെ തന്നെ ബാബയ്ക്കും കൊടുക്കാറുണ്ട്, ഞാനും കഴിക്കാറുണ്ട് പഴഞ്ചോറ്. ഇതിൽ തൈരൊക്കെ ഇട്ടങ്ങായിട്ട് അതൊരു ശീലമായി മാറിയിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തെടുക്കുന്നു, കട്ടൻ കുടിച്ചോ? ഇവിടെ ഇപ്പോൾ സമയം എത്ര, ഇന്ത്യൻ സമയം 7:30 ആയി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, പാല് തിളച്ച് തൂവിയാലും തന്നെ അതൊരു അനുഗ്രഹമായി. ചിലതൊക്കെ പറയാറില്ല നല്ലതിനാണെന്ന്, അതേപോലെ നല്ലതായി. പുറത്തൊരു മഴക്കാറ് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. തിളച്ച് തൂവിയത് നല്ലതായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ക്ലീൻ ചെയ്ത് താഴേക്കൊക്കെ പാലായി ഒട്ടിപ്പിടിക്കുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ തുടച്ചു. അങ്ങനെ ക്ലീനിങ് അങ്ങോട്ട് വലുതായി വന്നു, അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തു. എന്താ കട്ടനായിട്ടുണ്ട് ബാബ. ഇപ്പോൾ ജോലിയില്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കുള്ളൂ, 8:30 ഒക്കെ ആവും. പിന്നെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത്, 5 മണിക്ക് എഴുന്നേറ്റ് സുബേസ്കാരോ ഇതൊക്കെ. ചിലപ്പോൾ നിസ്കരിക്കാൻ ചില ദിവസങ്ങൾ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. പിന്നെ ഗായത്രി ചേച്ചി ശരിയാണ്, പാല് ഗ്യാസൊക്കെ വില കൂടുതലാണ്. പാചകവാതകത്തിന് ഞാൻ പറഞ്ഞില്ലേ 840 രൂപ കൂടി, ഇപ്പോഴും പൈസ കൂട്ടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ പാചകവാതകമൊക്കെ, അപ്പോൾ അതിൻ്റെ പൈസ കൂടുന്നു, പാലിൻ്റെ പൈസ കൂടുന്നു. ഞാൻ തിളച്ച് തൂവിയതൊക്കെ എനിക്കും വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റിഗ്രറ്റ് വളരെയധികം, എനിക്ക് എന്നോട് തന്നെ ഒരു വിഷമം തോന്നിയിട്ടാണ് ഞാനത് പിടിച്ചങ്ങായിട്ട് ചാനലിലിട്ടത്. പിന്നെ വാവയും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വിടുന്നുണ്ടല്ലോ റാസില എന്ന് വെച്ചാൽ, എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്ന ആൾ. അപ്പം ഞാൻ പറഞ്ഞു, ആ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ലെന്നല്ല, ഇനിയൊന്നും പറ്റാറുണ്ട്. പിന്നെ പാലൊക്കെ തിളച്ച് തൂവാത്തത് ആരെയെന്നാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാല് തിളച്ച് തൂവിയിട്ടുണ്ടാവും ആരുടെയെങ്കിലും എന്നൊക്കെ കഴിയുന്നു ഇല്ലേ. അപ്പം ഷെഫീഖ പറഞ്ഞ പോലെ, മിസ്റ്റർ ഷെഫീഖ് ബാബു, ഷെഫീഖ് ബാബു ഏതോ എവിടെയാണെന്ന് അറിയില്ല, പ്രവാസിയാണോ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഷെഫീഖ് ബാബു പറഞ്ഞ പോലെ പാല് കാച്ചൽ നേരത്തെ ആയി എന്ന് പറഞ്ഞിട്ട്. പാല് കാച്ചൽ നേരത്തെ ആയെന്ന് വെച്ചാൽ ആ ഒരു വീടൊക്കെ ഉണ്ടാക്കണം ഞങ്ങൾക്ക്. വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കൊരു പാല് കാച്ചൽ. എന്നാലും ഇവിടെ വാടകയ്ക്ക് ആണെങ്കിലും ഞങ്ങൾ പാല് കാച്ചലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പാല് കാച്ചലൊക്കെ ഉണ്ടായിരുന്നു. അന്നും പാല് കുറച്ചൊക്കെ തിളച്ച് തൂവിച്ചിരുന്നു. ഇനിയിപ്പം വലുതായിട്ട് എൻ്റെന്ന് എന്താ അറിയോ, ഇന്നലെ ഞാൻ വീഡിയോ പിടിക്കാൻ കണ്ടെ എൻ്റെ 2-3 പ്രാവശ്യമായി. വാവ ചിരിക്കുള്ളൂ, പറയോ പാല് തിളച്ച് തൂവി എന്ന് പറഞ്ഞിട്ട് ചിരിക്കണാണ്. കളിയൊക്കെ ചിരിക്കുന്നതൊന്നല്ല കേട്ടോ, വാവൊക്കെ അങ്ങനെ ഒന്നുമില്ല. വാവ അതൊക്കെ ഒരു തമാശയായിട്ട് കാണുള്ളൂ. പിന്നെ 2-3 പ്രാവശ്യം ആകുമ്പോൾ വാവ പറഞ്ഞു, എന്തെന്നാ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്, എൻ്റെന്ന് അങ്ങാനം പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചൂടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വാവ പറയുന്നു. അങ്ങനെ ഇനി എന്തേ നിങ്ങളെയും സാക്ഷി നിർത്തിയിട്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു, ഞാൻ ഇനി ഒന്നും വേസ്റ്റ് ആക്കൂല. പ്രത്യേകിച്ച് പാല് തിളച്ചിട്ടേ ഞാൻ ഫോണിൽ നോക്കാനോ ടി വി നോക്കാനോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകുള്ളൂ. ഇനി
പാല് അടുപ്പത്ത് വെച്ചിട്ടൊരു പണിയില്ല. ഇനി ഈ പാത്രം മാറ്റണം. ഈ ചെമ്പിൽ തന്നെയാണ് പാല് കാച്ചാനായിട്ട് ഒരു ചെമ്പ് സെപ്പറേറ്റ് ഉണ്ടാകും മേടിക്കണം. ഇതിനേക്കാളും കുറച്ച് വലുത് ഇതുണ്ടല്ലോ. ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതുമ്മൽ ചെറുതാണ്, പാത്രം ചെറുതാണ്. ഈ സ്റ്റൗമ്മൽ വെക്കാനായിട്ട് കുറച്ചും കൂടി വലിയ പാത്രം പാല് കാച്ചാൻ വേണ്ടി മാത്രം മാറ്റി വെക്കണം. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു ശുഭ ജീവിതം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം എല്ലാവർക്കും. പ്രഭാതവന്ദനം, രാസിലായൻ ബാവയുടെ പ്രഭാതവന്ദനം.